ഏക ദൈവത്തിന്റെ വലിയ തിരുനാമ മഹോഹത്വപ്പെടട്ടെ. ഏറെ ആരാധ്യരായ വൈദ്യശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ശമ്മാസന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തെ നമുക്ക് അളവില്ലാതെ മഹത്വപ്പെടുത്താം. പ്രതികൂലതകളിലും പ്രതിസന്ധികളിലും കാത്തു പരിപാലിക്കുന്ന ദൈവം നമുക്കെന്നും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കുദാശാനുഷ്ഠാനത്തോടുകൂടി ഒന്നിക്കപ്പെടുകയാണ്. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി പേരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇനി പരാതിയും പരിഭവവും ഇങ്ങനെ നീണ്ടു കിടക്കും. കൊറോണ നീണ്ടുപോകുവോളം അത് നീണ്ടുപോകും, സാരമില്ല. എന്നാൽ വിളിക്കേണ്ട ഒരാളെ വിളിച്ചോ എന്ന് ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ പറയാം, അയ്യോ അമ്മാച്ചനെ വിളിക്കാഞ്ഞ കാര്യം തിരുമേനി അറിഞ്ഞോ, കുഴപ്പമായല്ലോ. അല്ല, സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ചു. ആ കാരുണ്യവാനെ നമ്മളൊന്ന് വിളിച്ചു ചേർത്താൽ തന്റെ പരിശുദ്ധ അമ്മയോടും അപ്പോസ്തലന്മാരോടും ചേർന്ന് വരും. കാനാവിലെ കല്യാണ ഭവനത്തിലെ കുറവുകൾ പരിഹരിച്ച ആ ദൈവം ഒരു കുറവും പോരായ്മയും ഇല്ലാതെ സന്തോഷത്തിൽ നിങ്ങളെ ആക്കി തീർക്കും. ഇല്ലായെങ്കിൽ നമുക്കിപ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എഴുന്നള്ളി വരണമേ. കാനാവിലെ കുടുംബത്തെ സന്തോഷത്തിലേക്ക് അപമാനത്തിൽ നയിച്ചതുപോലെ ഈ നിന്റെ മക്കളെ അനുഗ്രഹ സമ്പൂർണമായ കുടുംബജീവിതത്തിലേക്ക് കരുണയോടെ അനുഗ്രഹിക്കണം. അന്ത്യത്തോളം ഞങ്ങളോട് നിവസിക്കണം. കണ്ണുനീരുകളോ ദുഃഖങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ കൂടാതെ ഞങ്ങളെ വഴിനയിപ്പാൻ ഞങ്ങളോട് നീ നിവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേട്ട് ഈ നിന്റെ മക്കളോട് സദാ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ഇന്നു മുതൽ പ്രിയപ്പെട്ട ഡോക്ടർ പാട്രിക്കിന് രണ്ട് അപ്പന്മാരും രണ്ട് അമ്മമാരുമാണ്. പ്രിയപ്പെട്ട ഡോക്ടർ മറിയം വേറെ പേരുണ്ടല്ലോ. ആഷ്, ആ എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ നാക്ക് പഠിക്കാറില്ലാത്തോണ്ടായിരിക്കും. ഡോക്ടറെ, ഇന്ന് മുതൽ രണ്ട് അപ്പനും രണ്ടു അമ്മയുമാണ്. അവർക്കിടയിൽ വേർകൃത്യം വെക്കല്ല, ഇല്ലെങ്കിൽ ബുദ്ധിമതിയായ ഒരു ഭാര്യ പണ്ട് പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താവോട് അടി വെച്ചു, ഒരു സാരി മേടിച്ചു ഓണത്തിന് കൊടുക്കാൻ. വന്ന ഒരു സാരിയെ ഉണ്ടായിരുന്നുള്ളൂ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും അടിയായി, എന്റെ അമ്മയ്ക്ക് കൊടുക്കണം, എന്റെ അമ്മയ്ക്ക് കൊടുക്കണം. സ്ത്രീക്ക് എന്നും ബുദ്ധി ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് ഒരു മൂന്ന് ദിവസത്തെ വഴക്ക് കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പെണ്ണുങ്ങൾ വേണ്ടേ പിന്മാറാൻ, അതുകൊണ്ട് എൻ്റെ അമ്മായിമ്മയ്ക്ക് കൊടുത്തില്ലേലും വേണ്ടുവല്ല, നിങ്ങളുടെ അമ്മായിമ്മയ്ക്ക് കൊടുത്തു. എന്നാലും അവൾ ഉദ്ദേശിച്ചത് തന്നെ സാധനം ചെയ്തു. നിങ്ങൾക്ക് മുമ്പിൽ ഇനിമേൽ എൻ്റെ അച്ഛൻ എന്ന് പറയാൻ രണ്ടുപേരും വെച്ചുകൊണ്ടാണ്, എൻ്റെ അമ്മയെന്ന് പറയാൻ അമ്മായിപ്പനും ആകരുത്, അമ്മായിമ്മ ആകരുത്. അവരെ സന്തോഷിപ്പിച്ച് അവരുടെ അനുഗ്രഹം പ്രാപിച്ച് അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം. നമ്മൾ കേട്ടിട്ടുണ്ട്, മാതാപിതാ ഗുരു ദൈവം, അവരുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ സർവസ്വം. കൊണ്ട് അവരുടെ കണ്ണു നിറയാൻ നമ്മൾ മുഖാന്തരം ആകരുത്. സകല നന്മകളും കൃപകളും വാഴുകളും നീരുന്നു. നമുക്ക് ഇവരെ കുടുംബജീവിതത്തിലെ രാജാവും രാജ്ഞിയുമായിട്ട് അഭിഷേകം ചെയ്യാം. സ്വർഗത്തിൽ നിന്നും വാടാത്ത കിരീടം ഇവർക്ക് നൽകട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ഈ കുടുംബജീവിതത്തെയും ചേർന്ന് വന്നിരിക്കുന്ന നിങ്ങളെയും തന്റെ തൃക്കരം നീട്ടി വാഴ്ത്തുവാൻ പ്രാർത്ഥിക്കും. ശുഭഹോം.